മരിച്ചയാൾ മടങ്ങി വരികയോ മരിച്ച ശേഷം ഡിഎൻഎയിൽ മാറ്റം വരികയോ കേൾക്കാം അത്ഭുത സാക്ഷ്യം ഹാർട്ട് അറ്റാക്ക് വന്ന് മുക്കാൽ മണിക്കൂർ സമയം മരണത്തിന് കീഴടങ്ങിയ ആൾ ജീവനോടെ യുഎൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുക അതും തന്നെ മരണത്തിൽ നിന്നും തിരികെ ജീവനിലേക്ക് കൊണ്ടുവന്ന ക്രിസ്തുവിനെക്കുറിച്ച് അത് അത്ര സാധാരണമല്ല എന്നാൽ അതിനുള്ള അസാധാരണ ധൈര്യം കാണിച്ച വ്യക്തിയാണ് ലീ സ്റ്റോൺ കിംഗ് എന്ന 76-കാരൻ സുവിശേഷ പ്രസംഗകനും എഴുത്തുകാരനും വിശുദ്ധനാട് ടൂർ ഗൈഡുമൊക്കെയാണ് ക്രിസ്തു വിശ്വാസിയായ ലീ 2003 നവംബർ 12-നാണ് ഈ സംഭവം നടക്കുന്നത് വളരെ അത്യാവശ്യമുള്ള യാത്രയ്ക്കായി ഓസ്ട്രേലിയയിലെ സിഡ്നി എയർപോർട്ടിൽ എത്തിയതായിരുന്നു ലീ സ്റ്റോൺ കിംഗ് എന്നാൽ അവിടെ വെച്ച് അദ്ദേഹത്തിന് ശക്തമായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മെഡിക്കൽ ടീം ഓടിയെത്തി എമർജൻസി മെഡിക്കൽ സേവനങ്ങൾ എല്ലാം നൽകി 10 തവണ ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെൻറ് നൽകി അമേരിക്കയിലാണെങ്കിൽ പരമാവധി 3 തവണ ഓസ്ട്രേലിയയിൽ 4 എന്നതാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കണക്ക് എന്നാൽ 10 തവണ ഷോക്ക് കൊടുത്തിട്ടും ലീയുടെ ശരീരം അതിനോട് പ്രതികരിച്ചില്ല അദ്ദേഹത്തിൻ്റെ രക്തം കട്ട പിടിക്കാൻ തുടങ്ങി കൈകളിലും കാലുകളിലും എല്ലാം ബ്ലഡ് ക്ലോട്ടായി അവസാന ശ്രമവും പരാജയപ്പെട്ട മെഡിക്കൽ ടീം പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി ഒരു സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് അയച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അവർ ഒരു പേപ്പർ ക്ലിപ്പ് ചെയ്തിരുന്നു അതിൽ ഇങ്ങനെ എഴുതി ഡെഡ് ഓൺ അറൈവൽ അറ്റ് ദ ഹോസ്പിറ്റൽ എന്നാൽ യാത്രാമധ്യേ ക്രിസ്തു ആംബുലൻസിൽ ഇറങ്ങി വന്നു അവിടുന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ ഹൃദയം സാവധാനം മിടിക്കാൻ തുടങ്ങി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹത്തെ കണ്ട് ആംബുലൻസ് ഡ്രൈവറും പാരാമെഡിക്കൽ ടീമും അമ്പരന്നു ഇപ്രകാരം ഒരവസ്ഥയിൽ നിന്നും ഇതുവരെയും ആരും മടങ്ങി വന്നിട്ടില്ല എന്നതായിരുന്നു അവരുടെ പ്രതികരണം ആഴ്ചകൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ലീ അമേരിക്കയിൽ തിരിച്ചെത്തി But in the ambulance, on the way to the hospital, when all that medical science knew to do, and with all that was at their disposal to administer, it did not work. But in the ambulance, just a corpse lying on that stretcher, Jesus stepped on board that ambulance, and my heart began to beat, and the breath came back. The driver was startled. The paramedic was startled. He told me later, he said, I have never seen anyone recover from what has happened to you. This all happened November 12th, 2003. After several weeks in Australia, I returned to the United States to my home by myself because I was totally healed. ഡിസംബറിൽ ടെന്നസിയിലുള്ള ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിനായി അദ്ദേഹം പോയി. അവർ അദ്ദേഹത്തിന് എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകളും നിർദ്ദേശിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം റിസൾട്ട് വാങ്ങാൻ ചെന്ന ലീയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു. താങ്കളുടെ ബ്ലഡ് റിസൾട്ട് എല്ലാം തൃപ്തികരമാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി താങ്കളുടെ ഡി എൻ എ ഞങ്ങൾ പരിശോധിച്ചു ദൈവം താങ്കളെ അത്ഭുതകരമായും മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു താങ്കളുടെ ഹൃദയപേശികളിൽ അറ്റാക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരൊറ്റ സെല്ലുകളും ഇപ്പോഴില്ല ജനിതകഘടനയിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു മനുഷ്യകരങ്ങളാൽ ഇപ്രകാരം നീക്കം ചെയ്യുക എന്നത് അസാധ്യമാണ് ദൈവത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ തീർച്ചയായും ഇതൊരത്ഭുതം തന്നെ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തി എന്നല്ല അത്ഭുതകരമായി സുഖപ്പെടുത്തിയിരിക്കുന്നു മുക്കാൽ മണിക്കൂറോളം മരണത്തിന് കീഴടങ്ങിയ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്ഭുതമാണ് 5 അല്ലെങ്കിൽ 6 മിനിറ്റ് തലച്ചോറിലേക്ക് ഓക്സിജൻ പ്രവാഹം ഉണ്ടായില്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ആവുമെന്ന് നമുക്കറിയാം എന്നാൽ ദൈവം എന്നെ അത്ഭുതകരമായി ഉയർപ്പിച്ചു ഒരു ഡോക്ടർ എന്നെ നോക്കി ഇപ്രകാരം പറഞ്ഞു മിസ്റ്റർ ലീ താങ്കൾ മെഡിക്കൽ സയൻസിനെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല എന്നാൽ ഒന്ന് എനിക്കറിയാം ഇത് ചെയ്ത ഒരാളിനെ അവൻ്റെ പേര് യേശു ക്രിസ്തു പ്രസംഗങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മുഴുവൻ സമയ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ലീ സ്റ്റോൺ കിംഗ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ലാസറിനെ ഉയർപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ലീ സ്റ്റോൺ കിംഗ്